ഇനി മറ്റു വിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ എത്തുന്നത് വിഴിഞ്ഞത്തേക്കാണ്. കാരണം രണ്ടാമത്തെ വലിയ മദർഷിപ്പല്ല, വലിയ മദർഷിപ്പാണ് പക്ഷേ വിഴിഞ്ഞത്തേക്ക് എത്തുന്ന രണ്ടാമത്തെ വലിയ മദർഷിപ്പായിട്ട് മാറുകയാണ്. ചരിത്ര നിമിഷം കുറിച്ചത് ഫെർണാണ്ടോ എത്തിയതും നമ്മൾ ആഘോഷമാക്കിയതാണ്. ഇനി അടുത്ത് വീണ്ടും ഒരു കപ്പൽ കൂടി വരുന്നുണ്ട്. അതിന്റെ വിശേഷം പ്രാവശ്യം എത്തുന്നത് ഏറ്റവും വലിയ കപ്പൽ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പലായിരുന്നു, ഇത്തവണ ഏറ്റവും വലിയ കപ്പൽ തന്നെയാണ് എത്തുന്നത്. എം എസ് സിയുടെ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തുകയാണ്. ഡെയ്ല എന്നാണ് കപ്പലിന്റെ പേര്. ആഫ്രിക്കയിൽ നിന്ന് എത്തിയിട്ടുണ്ട്, മുംബൈ തീരത്തേക്ക് എത്തിയിരുന്നു, അതുവഴിയാണ് ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും ആദ്യഘട്ട ഉദ്ഘാടനം അടുത്ത മാസം നടത്താനിരിക്കുകയാണെന്നുള്ളത് മറക്കണ്ട. പക്ഷേ പരീക്ഷണ അടിസ്ഥാനത്തിൽ കൂറ്റൻ മദർഷിപ്പുകൾ ഓരോന്നായി തീരത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഇന്ന് വരുന്ന കപ്പലിന്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് ടിൻഡുദാസാണ്. ടിൻഡു, എപ്പോഴത്തേക്കാണ് ഈ മദർഷിപ്പ് എത്തുന്നത്? എന്തൊക്കെയാണ് പ്രത്യേകതകൾ, വിവരങ്ങൾ? അനു, രജനി, ഗുഡ് മോർണിംഗ്. ഈ എം എസ് സി ഡെയ്ല എത്താനായിട്ട് വൈകുന്നേരം 5 മണിയോടുകൂടി കപ്പൽ തീരത്ത് നങ്കൂരം ഇടുമെന്നായിരുന്നു നമുക്ക് ലഭിച്ചത് വിവരം. നമുക്കറിയാം ഇന്ന് സംസ്ഥാനത്ത് അതിരൂക്ഷമായ മഴയാണ്. ഈ ജില്ലകളിലൊക്കെ യെല്ലോ ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കാരണം എത്തുന്ന സമയത്തിൽ കുറച്ച് വ്യത്യാസമുണ്ടാകും. എന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ എം എസ് സിയുടെ എം എസ് സി ഡെയ്ല എന്ന കൂറ്റൻ മദർഷിപ്പാണ് ഇന്ന് വിഴിഞ്ഞം തീരത്ത് നങ്കൂരം ഇടുന്നത്. 336 മീറ്റർ നീളവും 51 മീറ്റർ വീതിയുമുള്ള കപ്പലാണ് തീരത്തേക്ക് എത്തുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 13,988 കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. നമുക്കറിയാം ഏറ്റവും അവസാനമായി വന്ന സാൻ ഫെർണാണ്ടോയാണ് ഏറ്റവും വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട ഏറ്റവും വലിയ കപ്പൽ. സാൻ ഫെർണാണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ കപ്പലാണ്. 2,000 കണ്ടെയ്നറുകളുമായിട്ടാണ് സാൻ ഫെർണാണ്ടോ തീരത്തെത്തിയത്. 1960 കണ്ടെയ്നറുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തീരത്തിറക്കിയിരുന്നു. ഇന്ന് എത്തുന്ന എം എസ് സി ഡെയ്ലയ്ക്ക് 13,988 കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഈ എം എസ് സി ഡെയ്ലയോടൊപ്പം തന്നെ മറ്റ് ഫീഡർഷിപ്പുകളും എത്തുന്നുണ്ട്. ഈ ഇവിടെ ഇറക്കുന്ന ചരക്ക് ഈ ഫീഡർഷിപ്പുകൾ വഴി മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടുത്ത മാസം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ചരക്ക് വിനിമയം കാര്യപ്രാപ്തിയാക്കുക അല്ലെങ്കിൽ കാര്യക്ഷമമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഏറ്റവും വലിയ കപ്പലുകൾ തീരത്തേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം കൂടി പങ്കുവയ്ക്കാനുണ്ട്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡും നബാർഡുമായി ചേർന്നുകൊണ്ട് 2,000 കോടി രൂപയുടെ വായ്പാ കരാറിന് ഒപ്പിട്ടിട്ടുണ്ട്. 2,000 കോടി രൂപ എന്ന് പറയുമ്പോൾ ബ്രേക്ക് വാട്ടർ സിസ്റ്റം, അതോടൊപ്പം തന്നെ ഇതിന് തുറമുഖത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, റെയിൽ പദ്ധതികൾ, അതോടൊപ്പം തന്നെ റോഡ് പദ്ധതികൾ ഇവയൊക്കെ പൂർത്തിയാക്കാനായിട്ടായിരിക്കും ഈ തുക ഉപയോഗിക്കുക. എന്തായാലും അതിവേഗം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന്റെ ആകെ വികസനമാണ് എന്നതിൽ തർക്കമില്ല. മദർഷിപ്പുകൾക്ക് അതങ്കൂരം വിടാൻ പറ്റുന്ന ഏറ്റവും നല്ല തുറമുഖമായി വിഴിഞ്ഞം മാറുന്നു. എത്രത്തോളം വികസന പർവ്വത്തിലാണ് രാജ്യം എന്നതിനും വേറെ എന്ത് ഉദാഹരണം?